ఓం శాంతి, గుడ్ మార్నింగ్. స్వాతంత్ర్యం మనుష్య జీవితത്തിനെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭൂതിയാണ് സ്വാതന്ത്ര്യം. എല്ലാ വ്യക്തികളും അതെ, അവനവൻ്റെ ജീവിതത്തിലും തൻ്റെ മക്കൾക്ക്, തനിക്ക് ഉറ്റവർക്ക്, ഉടയവർക്കൊക്കെ തന്നെ സ്വതന്ത്രമായി പഠിക്കാനും വളരാനുമുള്ള സ്വാതന്ത്ര്യവും സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും പരിശ്രമിക്കും. എല്ലാവർക്കും അതാണ് ഇഷ്ടം. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെറ്റായൊരു ധാരണയുണ്ട്. എനിക്ക് എന്താണോ ഇഷ്ടം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരോട് പറയാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്നൊരു ധാരണയുണ്ട്. ഇത് ഫ്രീഡം എന്ന, സ്വാതന്ത്ര്യം എന്ന കൺസെപ്റ്റിനെ മിസ്യൂസ് ചെയ്യലാണ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും പരിധികളെയും പരിമിതികളൊക്കെ നിർവചിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ഉള്ളിൽ ആസ്വദിച്ച് അനുഭവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. നമ്മളൊരു കാര്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമയത്ത് മറ്റാരുടെയും സ്വാതന്ത്ര്യങ്ങളെ, അവരുടെ അവകാശങ്ങളെ ഒരിക്കലും തകർക്കാൻ പാടില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ അവകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം അതിന് ഒരു നിർവചനം കൊടുക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്നേഹം, അതെല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ അധികാരമുണ്ട്. ജ്ഞാനം, വിവേകം, ശക്തി, ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ അധികാരമുള്ളതാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ആയിരിക്കണം സ്വാതന്ത്ര്യവും. എല്ലാവർക്കും അനുഭവിക്കാൻ അധികാരമുണ്ടാകുന്ന രീതിയിലായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ഒരു നിർവചനം കൊടുക്കുമ്പോൾ. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവിതത്തിനെ, അവരുടെ സ്വാതന്ത്ര്യത്തിനെ, അവരുടെ അവകാശങ്ങളെ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സപ്പോസ് എൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആരും ഞാൻ എന്തും ചെയ്യുന്നൊരു സ്വഭാവമാണ് എങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ബാക്ക് ഫയർ ചെയ്യും. നിരന്തരം അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ഇരുകൂട്ടർക്കും ജീവിതം ടെൻഷനും സ്ട്രെസ്സും തകർച്ചയിലും അവസാനിക്കും. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമയത്ത് അത് രണ്ട് കാര്യങ്ങളുണ്ട്, അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ കുറേ ആളുകൾ അവകാശം എടുക്കുന്ന സമയത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി എടുക്കും, ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കും. എപ്പോഴാണോ കുറേ സമയം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം അല്ലെങ്കിൽ നിരന്തരം അവകാശങ്ങളെ സ്വന്തമാക്കുന്ന സ്വതന്ത്രരും സ്വാതന്ത്ര്യത്തോടു കൂടി അത് എടുക്കുകയും ഉത്തരവാദിത്യം വരുമ്പോൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്നത്, അത്തരം കർമ്മം ചെയ്യുന്നവരുടെ ജീവിതം വ്യക്തിപരമായും കുടുംബത്തിൽ നോക്കിയാലും സമൂഹപരമായി നോക്കിയാലും ഒക്കെ തന്നെ തകർന്നടിഞ്ഞു പോകും. അതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ ഒരു സങ്കല്പം വരും, ആ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അല്പം അത്യാഗ്രഹം അല്ലെങ്കിൽ ഇത്തിരി അസൂയ, ഇത്തിരി ദേഷ്യമൊക്കെ ആവശ്യമാണ്, ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വിചാരം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. യഥാർത്ഥ ഫ്രീഡം അനുഭവിക്കണമെങ്കിൽ തകർച്ചയില്ലാതെ സുഖത്തോടുകൂടി സദാസന്തോഷമായി ഫ്രീഡം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദുർവികാരങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിരിക്കണം. ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, ആസക്തി, അത്യാഗ്രഹം, അസൂയ, ഇങ്ങനെ കൊച്ചു കൊച്ചു ദുർവികാരങ്ങൾ, മനുഷ്യ സ്വഭാവങ്ങളെന്ന് പറയുന്ന, എനിക്കിത്തിരി അസൂയയുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന പലരും കണ്ടിട്ടുണ്ട്. ഇത്തരം മനുഷ്യ സ്വഭാവം എന്ന് പറയുന്ന ദുസ്വഭാവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്നും അനുഭവിക്കാൻ സാധിക്കുക. നിങ്ങൾക്കും ഈ കൊച്ചു കൊച്ചു ദുസ്വഭാവങ്ങളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും സാധിക്കട്ടെ. ഓം ശാന്തി.